എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാസ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ടീഷർട്ട് ആണ് ടീഷർട്ടിന്റെ മെറ്റീരിയൽ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന മാസ്ക് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടീഷർട്ടിന്റെ ഒരു കൈയിന്റെ അവിടുന്ന് മറ്റേ കൈയിന്റെ അവിടേക്ക് ആ ലെങ്ത് ഉണ്ടല്ലോ ആ ലെങ്ത് ആണല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ തുണി അപ്പൊ അത് കട്ട് ചെയ്തിട്ട് എടുക്കുക നമുക്ക് രണ്ട് പീസ് കിട്ടുമല്ലോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡ് കൊണ്ടും ബാക്ക് സൈഡ് കൊണ്ടും രണ്ട് മാസ്ക് ഉണ്ടാക്കാം ഒരെണ്ണം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഒരെണ്ണം കുറച്ച് തുന്നലിന്റെ ആവശ്യമുണ്ട് ടീഷർട്ടിന്റെ രണ്ട് കൈയുണ്ട് അടിഭാഗത്തായിട്ട് മടക്കി തുന്നിയ ഭാഗം ഉണ്ടാവുമല്ലോ ആ മടക്കി തുന്നിയ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണ മാസ്കിന് നമുക്ക് ഇയർ കണക്ടർ ആയിട്ട് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ എലാസ്റ്റിക് ആണല്ലോ ഇട്ട് കൊടുക്കുക അതിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോ നമുക്ക് റെക്ടാംഗിൾ ആയിട്ടുള്ള തുണി കഷ്ണത്തിന്റെ ഒരു ഭാഗം സ്റ്റിച്ചിഡ് ആയിരിക്കും മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തിനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീതി കൂടിയ ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മോളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന് താഴേക്കും ഫോൾഡ് ചെയ്യുക ഇതുപോലെ അപ്പൊ ഇത് 3 ഫോൾഡഡ് ആയിട്ടുള്ള ഒരു റെക്ടാംഗിൾ പീസ് ആയി ഇപ്പോ എന്നിട്ട് അതിന്റെ ഒരു സൈഡ് ഈ 3 ഫോൾഡിന്റെയും ഉള്ളു കൂടെ നമ്മൾ നേരത്തെ ഹാൻഡിന്റെ അടിഭാഗം കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിനെ ഉള്ളിലേക്ക് മടക്കി വെക്കുക ഉള്ളിലേക്ക് മടക്കി വെക്കുക കണ്ടോ ഇങ്ങനെ മടക്കി വെക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡും ആ ഹാൻഡിന്റെ ഭാഗം കട്ട് ചെയ്തതിന് ഉള്ളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക ഈ 3 ഫോൾഡിന്റെയും കൂടി ഉള്ളിലേക്കാണ് കേട്ടോ മൂന്ന് ഒരൊറ്റ ആ അങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിലേക്ക് സെക്കൻഡ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിന് ഇന്റർലോക്ക് ചെയ്യുക കണ്ടോ ഇതിൽ കാണിച്ചത് കണ്ടോ ഇന്റർലോക്ക് ചെയ്യണത് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളുടെ മാസ്ക് റെഡിയായി സ്റ്റിച്ചിങ് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം ഇപ്പൊ നമ്മൾ ആ ഇന്റർലോക്ക് ചെയ്ത ആ സ്ഥലം ഉണ്ടല്ലോ അത് വിട്ടുപോരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമ്മൾ വെറുതെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ അവിടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സൂചി നൂലും എടുത്തിട്ട് അല്ലെങ്കിൽ മെഷീൻ ഇടുങ്ങി മെഷീൻ കൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി മാസ്കായി വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് സമയം ഇതിന് ആവശ്യമുള്ളൂ അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ പീസ് എടുത്തിട്ട് അതും അതിലും ഇതുപോലെ തന്നെ വേറെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കാം ഇതിനായിട്ട് നമ്മൾ ചോറുണ്ണണ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് സർക്കിൾ ചോറുണ്ണണ പ്ലേറ്റ് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ വൈസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു ആവറേജ് പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ സർക്കിളിനെ സെമി സർക്കിളായിട്ട് ഇതാ ഇതുപോലെ സെമി സർക്കിളായിട്ട് മടക്കുക സെമി സർക്കിളായിട്ട് മടക്കിയത് കണ്ടോ നടുവിൽ ഒന്ന് മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെമി സർക്കിളായി അങ്ങനെ മടക്കിയിട്ട് എഗെയിൻ അതിനെ ഒന്നും കൂടി മടക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ 1/4 ലെവലിൽ നമ്മൾ അതിനെ മടക്കി കൊണ്ടുവരണം ഇപ്പൊ ഇത് കറക്റ്റ് 1/4 ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട് ഇനി ഈ 1/4 ആയിട്ട് മടക്കി കൊടുക്കുന്ന ഈ ക്ലോത്തിന്റെ ഒരു സൈഡ് ഈ കർവുള്ള സൈഡ് ഓൾറെഡി ഓപ്പൺ ആണ് മറ്റേ 2 സൈഡും കൂടെ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സർക്കിളിന്റെ ഇങ്ങനെ കർവായിട്ട് വരുന്ന ആ സൈഡ് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് സൂചി നൂലും ഉണ്ടായാലും കുഴപ്പമില്ല തുന്നൽ മെഷീനിൽ ചെയ്താലും കുഴപ്പമില്ല എനിവേ 2 സൈഡും 2 കർവുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് എന്റെ എന്താന്ന് വെച്ചാൽ ഒരു സൈഡ് പ്രിന്റ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പ്രിന്റ് ഉള്ള ഭാഗം ഉൾവശത്തോട്ട് പൊക്കോട്ടെ പ്ലെയിൻ ഭാഗം പുറത്തേക്ക് കാണാൻ മതി എന്ന് വിചാരിച്ചിട്ടാണ് പ്രിന്റഡ് സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിങ്സ് എല്ലാം വരേണ്ടത് നന്നല്ലാത്ത ഭാഗത്താണ് നല്ല ഭാഗത്ത് ഒരിക്കലും സ്റ്റിച്ചിങ് വരരുത് അത് വൃത്തികേടാണ് കാണാനായിട്ട് അപ്പൊ അത് അപ്പൊ ഈ കർവില് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 കൂടി ഇങ്ങനെ വെച്ചിട്ട് ഈ കോർണറുകൾ തമ്മില് കണ്ടോ ഇങ്ങനെ കൂട്ടിയെടുക്കുക ഈ കോർണറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോ ഇപ്പൊ നമുക്കതിന് കാണാം 4 സൈഡുകൾ വരും അതിന് നിങ്ങൾ വീട്ടില് ചെയ്ത് നോക്കുമ്പോ ഇതുപോലെ കൂട്ടിയെടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാം 4 സൈഡ് ഒരു സൈഡ് ഇതാ ഇതാ 2 സൈഡ് കണ്ടോ
ഈ നാല് സൈഡുകളും ഇത് രണ്ടും കൂടെ കൂട്ടി തുന്നണം കേട്ടോ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നാല് സൈഡുകൾ കാണിച്ചു തരുന്നത് കണ്ടോ ഇതാ മൂന്ന് സൈഡ് കഴിഞ്ഞു ഇതാ ഈ സൈഡും കൂടെ ആ സൈഡും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ നാലാമത്തെ സൈഡും കൂടി ആയിട്ടുണ്ട് ഇത് ഈ നാല് സൈഡുകൾ നമ്മൾ കൂട്ടി തുന്നാണ് വേണ്ടത് രണ്ട് രണ്ട് മെറ്റീരിയലും കൂടി കൂട്ടി തുന്ന ഇതാ ഇവിടെ കാണിച്ചിരിക്കണ ഈ ഏരിയ കണ്ടോ ഈ കോർണർ ആ ഇവിടെ കുറച്ച് സ്ഥലം തുന്നാതിരിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണത് നന്നല്ലാത്ത സൈഡാണ് അപ്പൊ ഈ നന്നല്ലാത്ത സൈഡിനെ ഉള്ളിലേക്ക് വിട്ടിട്ട് നല്ല സൈഡിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിന് ചെറിയൊരു ഗ്യാപ്പ് വേണല്ലോ അപ്പൊ ആ ഗ്യാപ്പാണ് നമ്മളിവിടെ വിട്ടിരിക്കണത് ഇതിപ്പോ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അവിടെ കോർണർ ഞാനൊരു ശകന സ്ഥലം വിടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നോക്കൂ ഇതാണ് കോർണർ കണ്ടോ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് കൂടെ കണ്ടോ അവിടെ ഹോള് കണ്ടോ ബാക്കി ഒരു ഭാഗത്തും ഹോള് കാണില്ല അപ്പൊ ഈ ഹോള് കൂടെ വേണം നല്ല ഭാഗത്തിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പൊ ഈ നന്നല്ലാത്ത ഭാഗം എന്താവും അത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും നോക്കൂട്ടോ ഇങ്ങനെ മെല്ലെ സൂക്ഷിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചിലപ്പോൾ വിട്ടുപോകും അതിനുള്ള ഇട വരുത്തണ്ട ഇപ്പൊ നോക്കൂ നമ്മൾ ആ നന്നല്ലാത്ത ഭാഗത്തിനെ ഉള്ളിലേക്ക് വിട്ടിട്ട് നല്ല ഭാഗത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇപ്പൊ സ്റ്റിച്ചിങ് ഒന്നും കാണാനില്ല കണ്ടോ നീറ്റായിട്ടില്ലേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഇടാനുള്ള ഒരു മാസ്കിന്റെ രൂപമായിട്ടുണ്ട് അല്ലേ ആദ്യം ഉണ്ടാക്കിയ മാസ്കിനെ ഇങ്ങനത്തെ ഈ എന്താ പറയാ ഷേപ്പ് കറക്റ്റ് ആയിട്ടില്ല അതൊരു റെക്ടാങ്കിൾ സൈസാണ് പക്ഷെ ഇത് കറക്റ്റ് നമ്മുടെ ഫേസിന്റെ സൈസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആയിരിക്കും എന്നിട്ട് ഇതിന്റെ രണ്ട് എഡ്ജസും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീഷർട്ടിന്റെ ഒരു പീസ് തന്നെ എടുത്തിട്ട് അതിനും ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ ടീഷർട്ടിന്റെ ആ പീസിന് അപ്പോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മാസ്ക് ആവും നമ്മുടെ വീട്ടില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതാ കണ്ടോ നല്ല സൂപ്പർ മാസ്ക് ആവും പുറത്തുനിന്ന് അതിന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമില്ല വീട്ടിലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആദ്യം കാണിച്ചു തന്നത് രണ്ടാമത് കുറച്ച് സ്റ്റിച്ചിങ് ആവശ്യം ഉണ്ടാകൊണ്ട് നമ്മളെ അമ്മമാർക്കേ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ ആരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ.